രാജ്യമെമ്പാടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലാണ്. 20 മണ്ഡലങ്ങളുള്ള കേരളവും തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തന്നെയാണ്. കേരളത്തിലെ നല്ലൊരു ശതമാനം വോട്ടർമാരും യുവാക്കളാണ്. എന്തെല്ലാം വിഷയങ്ങളാണ് യുവാക്കളായ വോട്ടർമാരെ സ്വാധീനിക്കുന്നത്? നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. കുറച്ച് നാളായിട്ട് കുറച്ച് ഇൻഡോളറൻസ് കുറച്ച് വളർന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെതിരായിട്ടൊരു വോട്ട് ചെയ്യണമെന്നാണ് ഇപ്രാവശ്യം നമ്മൾ വിചാരിക്കുന്നത്. തൊഴിൽ മേഖല കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ ആരാണോ നൽകുന്നത് അതിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലെ ഒരു ആൾ വ്യക്തിയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് നൽകണമെന്നാണ് നമ്മുടെ വ്യക്തമായ തീരുമാനം. നമ്മുടെ മനസ്സിലിപ്പോൾ യൂത്തിൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിലിപ്പോൾ ഈ നിറവാണ്, ഫുൾ കളേഴ്സ് മാത്രമാണ്. Our Prime Minister, that our Air Force is capable enough, is free enough to take such actions against Pakistan's various other terrorist attacks have been taken in the past, but at the time of Congress, no such retaliation action was taken. So I think I'm going to give a chance to BJP, and the solo reason of that is our Prime Minister Narendra Modi. എന്നെ സ്വാധീനിക്കുന്നത് നാട്ടിലെ തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും, അതിൻ്റെ വികസനത്തെ നല്ല രീതിയിൽ ബാധിക്കും. വികസനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടുത്തെ യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഒരു നല്ല രാജ്യം വികസിക്കാൻ പറ്റൂ. നമ്മുടെ കൺട്രിക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു നമ്മുടെ കേരളം ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു മൊത്തം റേസിസിന് ഒരു കുഴപ്പമുണ്ട്. ഇപ്പോഴും റിസർവേഷൻസും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസും എല്ലാം പ്രോബ്ലം നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ പണ്ട് ഇൻഡിപെൻഡൻസ് മുമ്പുണ്ടായ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ കുറേ കുറച്ച് ഡെവലപ്മെൻറ്റ് കുറച്ച് അവിടെ എവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉള്ളതല്ലാതെ മൊത്തത്തിൽ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം സ്വാധീനിക്കും എന്നറിയാൻ നമുക്ക് ഏപ്രിൽ 23 വരെ കാത്തിരിക്കാം. ക്യാമറമാൻ അരുൺ മഹേന്ദ്രനോടൊപ്പം അനുപ്രിയ രാജ്, തത്വമേ ന്യൂസ്.